ഡൽഹിയെ ചൊല്ലി ഐഎൻടിഐ സഖ്യത്തിൽ ചേരിപ്പോര ഏഴ് ലോക്സഭാ സീറ്റിലും മത്സരിക്കുമെന്ന കോൺഗ്രസ് വക്താവ് അൽകാലാംബയുടെ പരാമർശമാണ് വിവാദമായത്. ഇതിനെതിരെ ആം ആദ്മി നേതാവ് പ്രിയങ്ക കക്കരം രംഗത്തെത്തി. ഡൽഹിയിൽ സഖ്യത്തിനില്ലെങ്കിൽ ഐഎൻടിഐ സഖ്യത്തിന് അർത്ഥമില്ലെന്നും ആം ആദ്മി വ്യക്തമാക്കി. ഗൗതം അനന്ത് നാരായണനാണ് ചേരുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഗൗതം. നരേന്ദ്രമോദി സർക്കാരിനെതിരെ ചേർന്ന ഒത്തുചേർന്ന ഒരു മുന്നണിയാണ് ഐ എൻ ടി ഐ എ. ഈ ഇത് തുടക്കത്തിൽ തന്നെ ഇതിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പൊതുമധ്യത്തിലേക്ക് ആ അസ്വാരസ്യങ്ങൾ മറനീക്കി പുറത്തു വരുന്ന കാഴ്ച എന്താണ് മനസ്സിലാക്കേണ്ടത്? നന്ദു, നേരത്തെ തന്നെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ ഈ സഖ്യവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ രൂപപ്പെട്ടിരുന്നു. ആം ആദ്മി പാർട്ടി അധികാരത്തിലുള്ള ഡൽഹിയിലും അതോടൊപ്പം തന്നെ പഞ്ചാബിലുമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാവ് അൽകാലംബ ചൂണ്ടിക്കാണിച്ചത് ഡൽഹിയിലാകെയുള്ള ഏഴ് ലോക്സഭാ സീറ്റിലും വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിക്കുമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ ബി ജെ പിക്കെതിരെ പൊതുസ്ഥാനാർത്ഥി എന്ന ഈ ഐ എൻ ഡി ഐയെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഡൽഹിയിലും പഞ്ചാബിലും ഇല്ലാതാകും. കാരണം ആം ആദ്മി പാർട്ടി അത് പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. അവരും സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട്. ഒപ്പം കേരളം അതുപോലെ തന്നെ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും സമാനമായ സാഹചര്യമുണ്ട്. കാരണം കേരളത്തിൽ നമുക്കറിയാം ഇടത് വലത് മുന്നണികൾ കോൺഗ്രസും യു ഡി എഫും ഒരു സ്ഥാനാർത്ഥിയല്ല നിർത്തുന്നത്, മറിച്ച് കോൺഗ്രസും സി പി എമ്മും പരസ്പരം മത്സരിക്കുന്നു. ബംഗാളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെയും സാഹചര്യം ഇതാണ്. അവിടെ തൃണമൂൽ കോൺഗ്രസും സി പി എമ്മും കോൺഗ്രസും എല്ലാം സ്ഥാനാർത്ഥികളെ നിർത്തി പരസ്പരം മത്സരിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകും. ഒപ്പമാണ് ഈ ഡൽഹി പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും ആപ്പും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ മുന്നണി എങ്ങനെയാണ് ഒരു പൊതു സ്ഥാനാർത്ഥിയെ സംസ്ഥാനങ്ങളിൽ നിർത്തുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും അൽകാലംബയുടെ ഇന്നത്തെ ഈ പ്രസ്താവനയോടുകൂടി ഇപ്പോൾ ഈ ആം ആദ്മി കോൺഗ്രസ് യുദ്ധം അത് മറനീക്കി പുറത്തു വരികയാണ്. നന്ദു. ശരി ഗൗതം.